സ്കിൻ കെയറിങ്, ഫാഷൻ, സ്റ്റൈല്, ഇതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്യുന്നത് സെലിബ്രിറ്റീസിനെ ആയിരിക്കും. എന്തുകൊണ്ടാണ് സെലിബ്രിറ്റീസിൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ട്, ഭയങ്കര ബ്രൈറ്റ് ആയിട്ട്, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടോ? അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം അവർ ഡെഡിക്കേഷനോടുകൂടി ചെയ്യുന്ന സ്കിൻ കെയറിങ്ങും ഡയറ്റും ട്രീറ്റ്മെൻറ്റ്സുമാണ്. ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്യാൻ സാധാരണ നമ്മളെക്കൊണ്ട് സാധിക്കാറില്ല. പക്ഷേ അവർ ചെയ്യുന്ന തരത്തിലുള്ള ഡെഡിക്കേഷനോടുകൂടിയുള്ള സ്കിൻ കെയറിങ്ങും ഡയറ്റും ലൈഫ് സ്റ്റൈലും നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും നമ്മുടെ സ്കിന്നും ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിൻ്റെ 60% നമ്മുടെ ജനറ്റിക്സും നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മൾ ഫോളോ ചെയ്യുന്ന ഡയറ്റും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണെന്നാണ് പറയുന്നത്. 40% നമ്മുടെ സ്കിന്നിൽ ഡെയിലി കൊടുക്കുന്ന കെയറിങ്ങും നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. എൻ്റെ സ്കിന്നും ഒരു ടീനേജ് പ്രായത്തിലൊക്കെ നന്നായിട്ട് ഡളായിട്ടിരുന്നതും പിമ്പിൾസും ആക്നെയും ഉണ്ടായിരുന്ന സ്കിന്നാണ്. അതിൽ നിന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിന്നിന് കിട്ടുന്നതിന് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഫോളോ ചെയ്ത ഡയറ്റും ലൈഫ് സ്റ്റൈൽ വരുത്തിയ ചേഞ്ചസും. അപ്പോൾ നിങ്ങളും നന്നായിട്ട് സ്കിൻ കെയറിങ് ഡെയിലി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ബേസിക്കായിട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എൻ്റെ സ്കിൻ കെയറിങ്ങിൽ എന്തെല്ലാം കാര്യങ്ങളാണ് എന്നെ ഹെൽപ്പ് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നത്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ മുതൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് നമ്മൾ ഫ്രഷ് ആവുന്നതിന് വേണ്ടി നോർമൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് നമ്മൾ ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഗ്ലാസ് നോർമൽ വാട്ടർ നമ്മൾ കുടിക്കുക. ഇതെല്ലാവരും അടുത്ത ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഫസ്റ്റ് ഹാബിറ്റാണ്. നെക്സ്റ്റ് നമ്മുടെ സ്കിൻ കെയറിങ്ങിൽ ഫസ്റ്റ് ചെയ്യേണ്ട വേറൊരു കാര്യം, നമ്മൾ കുറച്ച് ഇളം ചൂടുവെള്ളം എടുക്കുക, അതായത് ലുക്ക് വാം വാട്ടറിൽ നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നത് നമ്മൾ തലേദിവസം നൈറ്റ് സ്കിൻ കെയറിങ്ങിന് വേണ്ടി സ്കിന്നിൽ ഉപയോഗിച്ചേക്കുന്ന ആ ഒരു സ്കിൻ കെയറിങ് പ്രോഡക്റ്റൊക്കെ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യുന്നതിനും നമ്മുടെ സ്കിന്നിൻ്റെ അല്ലെങ്കിൽ ഫേസിലെ ഒരു പോർസൊക്കെ പ്രോപ്പറായിട്ട് ഓപ്പൺ ആയിട്ട് ഇപ്പോൾ ഓയിലിൻ്റെ കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നതിനും ലുക്ക് വാം വാട്ടറിൽ ഫേസ് വാഷ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ രാവിലെ ലുക്ക് വാം വാട്ടറിൽ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് മൈൽഡ് ഫേസ് വാഷ് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കാവുന്ന ഒരു ഫേസ് വാഷാണ് സെസ്സയുടെ കുങ്കുമാതി ചന്ദനം സ്കിൻ ഗ്ലോ ഫേസ് വാഷ്. ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യാം. ഈ ഒരു ഫേസ് വാഷ് പാരബനും സൾഫേറ്റും ഒന്നും ആഡ് ചെയ്യാത്ത ഒരു മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷാണ്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫേസ് വാഷുകൾ നമ്മുടെ ഫേസിൻ്റെ ടൈപ്പിന് പറ്റിയിട്ടുള്ള ഫേസ് വാഷുകളൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫേസ് വാഷ് ഉപയോഗിക്കണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. ഈ ഒരു ഫേസ് വാഷും എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഫേസ് വാഷാണ്. നമ്മൾ മുഖം തുടയ്ക്കാൻ ഉപയോഗിക്കുന്ന ക്ലോത്ത് എപ്പോഴും ഒരു ക്ലോത്ത് തന്നെ ഉപയോഗിക്കുക, അത് ഡെയിലി നമ്മൾ വാഷ് ചെയ്ത് ഉപയോഗിക്കുക. ഇങ്ങനെ മുഖമൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു ഡേ ക്രീം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് സെസയുടെ കുങ്കുമാതി കേസര സ്കിൻ ബ്രൈറ്റനിങ് ഒരു ഫേസ് ക്രീം. സെസയുടെ ഈ ഒരു ഡേ ക്രീമിനകത്ത് 8% കുങ്കുമാതി ആഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ 23 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹെർബ്സും കുങ്കുമാതി ഓയിലും ആഡ് ചെയ്തേക്കുന്ന ഒരു ആയുർവേദിക്കായിട്ടുള്ളൊരു ഡേ ക്രീമാണ്. സൺ പ്രൊട്ടക്ഷന് വേണ്ടി SPF 20 PA++ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്രീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു സൺ ക്രീം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന അൺഈവൻ സ്കിൻ ടോണ്, നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻസ്, സൺ ടാൻ ഉണ്ടായിട്ടുള്ള അതിൻ്റെ പാടുകൾ, ഇതൊക്കെ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്ത് ഡ്രൈനസ് മാറ്റുന്നതിനും സ്കിന്നിനെ ഒരു ബ്ലെമിഷ് ചെയ്ത് ഒരു മോയ്സ്ചർ കണ്ടൻ്റൊക്കെ ബാലൻസ് ചെയ്യുന്നതിനും ഈ ഒരു ഡേ ക്രീം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ അണ്ടർ ഐയിൽ ഉണ്ടാകുന്ന ഡാർക്ക്നെസ് ഒക്കെ റിമൂവ് ചെയ്യുന്നതിന് ഈ ഒരു ഡേ ക്രീം നമ്മളെ ഹെൽപ്പ് ചെയ്യും. നല്ലൊരു ഡേ ക്രീമും നല്ലൊരു മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷും നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കും, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക, വാങ്ങിക്കാം, ഉപയോഗിക്കാം. മോർണിംഗ് സ്കിൻ കെയറിങ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഡയറ്റും ലൈഫ് സ്റ്റൈലും. നമ്മൾ പറഞ്ഞു നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് ഒരു 60% ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ജനറ്റിക്സും നമ്മുടെ ഡയറ്റൊക്കെയാണ്. ഒരു പബ്ലിക് പ്രോഗ്രാമിൽ മമ്മൂക്കയുടെ ഡയറ്റിനെ കുറിച്ച് ഒരാൾ ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു. ഡയറ്റ് ഒരു രഹസ്യം പറഞ്ഞാൽ ഇവരാരും കേൾക്കണ്ട, നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം, ഇഷ്ടമുള്ള അത്രയും കഴിക്കാമായിരുന്നു. നമ്മൾ പ്രോപ്പറായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് അല്ലെങ്കിൽ ഡയറ്റാണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിലുണ്ടാകും. നമ്മളേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്ത്, അതായത് നമ്മുടെ വയറിൻ്റെ ഹെൽത്ത് എത്രത്തോളം ഇമ്പ്രൂവ് ആണോ അതനുസരിച്ചിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ നടക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഫുഡ്, അതായത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്, വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്, വെജിറ്റബിൾസും ഫ്രൂട്ട്സും, അതായത് നമ്മുടെ ഇമ്മ്യൂൺ പവർ കൂട്ടുന്നതിന് സഹായിക്കുന്ന ഡയറ്റ്, ഇതുപോലത്തെ ഡയറ്റ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുകയും ഒപ്പം തന്നെ ആവശ്യമായിട്ടുള്ള ഹൈഡ്രേഷൻ, ധാരാളം വെള്ളം കുടിക്കുന്ന ഒരു ഹാബിറ്റ് നമുക്കുണ്ടെങ്കിൽ അതും നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഒത്തിരി കോസ്റ്റ്ലി ആണെന്ന്. ഒരിക്കലല്ല, ചീപ്പായിട്ടുള്ള ഫ്രൂട്ട്സും ഉണ്ട്. ഇപ്പം നമുക്കറിയാം ഓറഞ്ച്, പപ്പായ അതുപോലത്തെ ഫ്രൂട്ട്സൊക്കെ നമുക്ക് വളരെ ചീപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റും. സീസണലി ഫ്രൂട്ട്സിന് നമുക്ക് റേറ്റ് കുറച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഒപ്പം തന്നെ വെജിറ്റബിൾസിൽ ചീര, ക്യാരറ്റ്, കുക്കുംബർ, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകളിൽ വീറ്റ് ഹെൽപ്പ് ചെയ്യും, റാഗി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ സ്വീറ്റ് കോൺ ഉപയോഗിക്കുന്ന നല്ലതാണ്, സ്വീറ്റ് പൊട്ടറ്റോസ് നല്ലതാണ്, ഇതൊക്കെ ഡൈജക്ഷൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയറിങ്ങിന് ഗട്ട് ഹെൽത്തിന് വേണ്ടിയുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന ഡയറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന വിലക്കുറവിൽ വാങ്ങിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടാണ് ഞാൻ സ്കിൻ കെയറിങ് കൂടുതൽ ചെയ്യുന്നത്. അതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് പപ്പായ എന്ന് പറയുന്നത്. പപ്പായ ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. ഒപ്പം തന്നെ ഞാൻ ഡെയിലി ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തേക്കാം. നമ്മുടെ ബോഡിയുടെ ഓവറോൾ ഫംഗ്ഷനിന് ആവശ്യമായിട്ട് ഹൈഡ്രേഷൻ നമുക്ക് കിട്ടണം, വെള്ളം കുടിക്കുക എന്നുള്ളൊരു ഹാബിറ്റ് നമ്മൾ കൊണ്ടുവരിക. നമ്മൾ അഡൽസിന് നമ്മുടെ 25 kg ഒരു ലിറ്റർ വെള്ളം എന്ന കണക്കാണ് പറയാറുള്ളത്. എന്നിരുന്നാൽ പോലും നമ്മളൊരു 100 kg ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ 4 liter വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. 2 മുതൽ 2.5 liter വെള്ളം നമ്മൾ ഡെയിലി കുടിക്കുക. ഇത് ഒരുമിച്ച് എടുത്ത് കുടിക്കരുത്, ഒരു കുപ്പി വെള്ളം ഒറ്റയടിക്ക് കുടിക്കരുത്. കാരണം ഒറ്റയടിക്ക് നമ്മൾ വെള്ളം കുടിച്ചാൽ നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ സോഡിയം എന്ന് പറയുന്ന കണ്ടൻറ്റൊക്കെ ഉണ്ട്. അപ്പം ഓരോ കണ്ടൻറ്റിൻ്റെയും അളവ് കുറയും, അല്ലെങ്കിൽ ഡൈലൂട്ട് ആകുന്നതിന് കാരണവും ഇങ്ങനെ സോഡിയം ഡൈലൂട്ട് ആകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തളർച്ചയും ക്ഷീണമൊക്കെ ഉണ്ടാകുന്നതിന് കാരണം. ഒരു 1.5 hours കൂടുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം, അങ്ങനെ നമ്മൾ വെള്ളം കുടിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കുക ഒറ്റയടിക്ക് വെള്ളം കുടിക്കാതെ. സ്കിൻ കെയറിൽ അടുത്തൊരു കാര്യമാണ് ഹോം റെമഡീസ്. ഡിഫറൻ്റ് ആയിട്ടുള്ള ഒത്തിരി ഹോം റെമഡീസ് ഞാൻ സ്കിന്നിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹോം റെമഡി ആട്ടോ പപ്പായ. ഞാനിപ്പം ഒരു ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ 1.5 hours വെച്ചിട്ട് പപ്പായ ഡെയിലി കഴിക്കുന്ന ഒരാളാണ്. ഡെയിലി അത് ഫേസിലും അപ്ലൈ ചെയ്യാറുണ്ട്. പപ്പായ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഒരു ഫ്രഷ്നെസ്, ഒരു ഗ്ലോ നമുക്ക് കിട്ടുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് പപ്പായ. സാധാരണ പപ്പായ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഒരു 1.5 hours അങ്ങനെ ഫേസിൽ ലീവ് ചെയ്യും. അതിനുശേഷം നോർമൽ വെള്ളത്തിൽ അങ്ങ് കഴുകി കളയും. പപ്പായ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ കുറച്ചൊന്ന് ടൈറ്റാവും. എന്നാൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടൈറ്റ്നെസ്സൊക്കെ മാറി നല്ല പ്രോപ്പറായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ സ്കിന്നിന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. പപ്പായ ഇതുവരെ ഫേസിൽ ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പപ്പായ പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റ് ഹോം റെമഡിയാണ് ഒന്ന് അലോവേറ ഉപയോഗിക്കുന്ന നല്ലതാണ്. നമ്മൾ നെല്ലിക്കയുടെ നീര് ഉപയോഗിക്കുന്നത് ഫേസിൽ നല്ലതാണ്. കൂടുതലും കൊറിയൻ സ്കിൻ കെയറിംഗ് എന്ന് പറഞ്ഞ് വൈറലായിട്ടുള്ളൊരു സാധനമാണ് ഫെർമെൻറ്റഡ് ആയിട്ടുള്ള റൈസ് വാട്ടറും റൈസും കൂടെ അരച്ച് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനത്തെ ഹോം റെമഡീസുകൾ നമുക്ക് ഉപയോഗിക്കാം, നമുക്ക് ഡെയിലി ഉപയോഗിക്കാം ഹോം റെമഡീസ്. സ്കിൻ കെയറിങ്ങിൽ അടുത്തൊരു കാര്യം നൈറ്റ് സ്കിൻ കെയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നോർമലി ചെയ്യാറുള്ളത്. നൈറ്റ് സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സെറം നമ്മൾ ഉപയോഗിക്കുന്ന നല്ലതാണ്. ഇപ്പോൾ വൈറ്റമിൻ സി സെറം അല്ലെങ്കിൽ നയാസെനമൈഡ്, ഹയാലറോണിക് ആസിഡ്. ഞാൻ നോർമലി ഉപയോഗിക്കുന്നത് നയാസെനമൈഡും ഹയാലറോണിക് ആസിഡും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സെറമാണ്. അതിനുശേഷം AHA അടങ്ങിയിരിക്കുന്ന ഒരു ടോണറും കൂടെ യൂസ് ചെയ്തിട്ടാണ് എൻ്റെ നൈസ് സ്കിൻ കെയർ ഞാൻ ചെയ്യാറുള്ളത്. ഈ ഒരു സെറം ഉപയോഗിക്കുന്നതിന് മുമ്പും ലുക്ക് വാം വാട്ടർ, അതായത് ഇളം ചൂടുവെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്യുക, ഫേസ് വാഷ് ഉപയോഗിക്കുക മൈൽഡായിട്ടുള്ള. അങ്ങനെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം സെറം ഉപയോഗിച്ച് ടോണർ ഉപയോഗിച്ചിട്ട് സ്കിൻ കെയറിങ് നൈറ്റിലെ സ്കിൻ കെയറിങ് അതാണ്. AHAയും നയാസെനമൈഡും നിങ്ങൾ ഉപയോഗിക്കണമെന്നില്ല. ബേസിക്കായിട്ട് നിങ്ങൾ സ്കിൻ കെയറിങ് ചെയ്യുന്ന സമയത്ത് ഒരു ഡേ ക്രീം ഉപയോഗിക്കുക, സൺസ്ക്രീൻ ഉപയോഗിക്കുക, ഒപ്പം തന്നെ നല്ല മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഹോം റെമഡീസ് ഉപയോഗിച്ചിട്ടും സ്കിൻ കെയറിങ് ഫോളോ ചെയ്യാം. നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കുന്നതിന് ഹെൽപ്പ് ചെയ്യും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡയറ്റ്, ലൈഫ് സ്റ്റൈൽ, വെള്ളം കുടിക്കുന്ന ഹാബിറ്റ്, എക്സസൈസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നവർ സ്കിൻ കെയറിങ്ങൊക്കെ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് നൽകിയിട്ടുള്ള സ്കിൻ കെയറിങ് ഏതാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഏതാണ് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ബെറ്റർ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ നമ്മളൊന്ന് വീഡിയോ പറഞ്ഞ് സെസയുടെ ആയുർവേദി കുങ്കുമാരി ഫേസ് വാഷും ആ ഒരു ഡേ ക്രീമും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.